ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കുകളെല്ലാം നിങ്ങൾ ചെയ്തെന്ന് കരുതുന്നു. കുറച്ച് പേരെ ഇന്നത് സെൻഡ് ചെയ്ത് എനിക്ക് തന്നിട്ടുള്ളു, പക്ഷെ ബാക്കിയുള്ളവരും വളരെ വേഗത്തിൽ സെൻഡ് ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഡ്രോയിങ് ബുക്ക് അഡീഷണൽ ഒരു ബുക്ക് കൂടെ വാങ്ങിക്കണം, പ്ലെയിൻ ബുക്ക്. ആ ബുക്കിലായിരിക്കണം നിങ്ങൾ ഈ ഓബ്ജക്റ്റുകൾ വരയ്ക്കേണ്ടത്. അതെനിക്ക് സെൻഡ്, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസിന് വേണ്ടിയാണ് ഇത്. പക്ഷേ ഇത് കൂടാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച അതാണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇത് സ്റ്റിൽ ലൈഫ് പെൻസിലാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഓബ്ജക്ട് സ്റ്റഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഓബ്ജക്ട് സ്റ്റഡിയിലെ സ്റ്റിൽ ലൈഫാണ് സ്റ്റിൽ ലൈഫ് പെൻസിൽ. ഈ പെൻസിൽ 3-4 ഘട്ടമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ഘട്ടം ലൈറ്റ്, വളരെ ലൈറ്റായിട്ട് 2B പെൻസിൽ ഉപയോഗിച്ച് ഡ്രോ ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് ടേമിലേക്ക് വരുമ്പം 4B പെൻസിലുണ്ട്, ചെറിയ ഷെയ്ഡിങ് കൊടുക്കുക. അതിനുശേഷം 6B ആണ് ഉപയോഗിക്കുന്നത്. 6B ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ, പ്യുവർ ഡാർക്കായിട്ട് കൊടുക്കേണ്ട ഭാഗങ്ങൾ കൊടുക്കുകയും അതിന് മറ്റൊരു സംഭവം, ഇതിന് നിഴലും വെളിച്ചം എന്ന പ്രതിഭാസം, അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്നുള്ള രീതിയിൽ ഇത് വളരെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ 2B ഉപയോഗിക്കുക. അതിനാൽ അല്പം കൂടെ കടുപ്പം ഉള്ള ഭാഗങ്ങൾ 4B ഉപയോഗിക്കുക. അല്പം കൂടെ കടുപ്പം കൂടിയ ഭാഗങ്ങളാണ് 6B പെൻസിൽ ഉപയോഗിക്കേണ്ടത്. അപ്പം ബ്ലാക്കിൻ്റെ എഫക്റ്റ് നമുക്കത് കാട്ടാൻ പറ്റും. എന്നാൽ ഇത് നേരെ ലോ ആയിട്ട് വരുമ്പം 6B, 4B, 2B, പിന്നെ വരുന്നത് ലൈറ്റ്, പിന്നെ വരുന്നതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈലൈറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഇറൈസർ ഉപയോഗിച്ച് അത് റബ് ചെയ്ത് ആ ഭാഗം ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ റബ് ചെയ്ത് മാറ്റുമ്പോഴാണ് അത് ഹൈലൈറ്റ്. അപ്പോൾ ഹൈലൈറ്റ്, ലൈറ്റ്, പിന്നെ 2B, 4B, 6B, ഈ ഒരു ക്രമത്തിലായിരിക്കണം അതിൻ്റെ ഷെയ്ഡിങ്ങിൻ്റെ ക്രമീകരണവും അതുപോലെ ലൈറ്റിങ്ങിൻ്റെ ക്രമീകരണവും വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് ഫസ്റ്റ് ഷേപ്പിലുള്ള ടൈപ്പിലുള്ള വർക്കാണ്, ഫസ്റ്റ് സ്റ്റേജാണ്. അതിൽ നിന്ന് അതിനകത്ത് നിഴലും വെളിച്ചവും ആ 4B കൊണ്ടുള്ള വർക്കുകളും ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളെ മാറ്റുകൂട്ടുന്നതാണ്. അതുപോലെ മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, ഈ എൻഡ് ഭാഗം ഇതൊരു പിക്ചോറിക്കൽ ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ എൻഡ് ഭാഗം ബ്ലാക്ക് ലൈൻസ് ആയിട്ട് കിട്ടിയേക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പം, മാൻമേഡായിട്ട് ചെയ്യുമ്പോൾ ഈ എൻഡ് ഭാഗം ഒരിക്കലും ഇങ്ങനെ ബ്ലാക്ക് ലൈൻസ് കൊടുക്കാൻ പാടില്ല. അവിടെ റബ് ചെയ്ത് കളയണം. ഈ ഔട്ട്ലൈൻസിൻ്റെ എൻഡിലേക്കുള്ള ലൈൻസ്, ഇതാണ് ഔട്ട്ലൈൻ, ഇതിൻ്റെ എൻഡിലേക്കുള്ള ലൈൻസ് എപ്പോഴും എന്താണ് റബ് ചെയ്ത് കളയണം. അവിടെ ലൈറ്റാണ് കാണേണ്ടത്, ഡാർക്കല്ല. അപ്പോൾ ഇത് 4B കൊണ്ട് അവസാന സ്റ്റേജ് അല്ല, 3 ആണ്. 3 സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് വരയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് ഉണ്ട്, ഇത് ഹൈലൈറ്റാണ്, ഈ ഭാഗങ്ങളല്ല. ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്താണ്, റബ്ബർ എറൈസർ ഉപയോഗിച്ച് റബ് ചെയ്ത് കളയണം. അപ്പോൾ അത്തരത്തിലാണ് ആ വർക്കിൻ്റെ ടോണുകളും ഷെയ്ഡിങ്ങുകളൊക്കെ ചെയ്യണം. ഇതൊക്കെ എറൈസർ ഉപയോഗിച്ച് റബ് ചെയ്ത ഭാഗങ്ങളാണ്. ഇപ്പോൾ അത്തരത്തിലാണ് ഇവിടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. മറ്റൊരു തരത്തിൽ ഇപ്പം നമ്മളിപ്പോൾ പറയും, ഈ കൂജയുടെ ഒരു നിഴലും വെളിച്ചവും, ഒരു ചിത്രത്തിൻ്റെ നിഴലും വെളിച്ചവുമാണ്, അല്ലെങ്കിൽ നിഴലും വെളിച്ചവും എന്ന് പറയുന്നത് ആ ചിത്രത്തിൻ്റെ സോളാണ്. നിഴലും വെളിച്ചവുമാണ് ഒരു ചിത്രത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവില്ലാത്തൊരു സംഭവം ജീവിക്കുന്നില്ല. അപ്പോൾ ഈ ചിത്രം നിലനിൽക്കുന്ന എപ്പോഴും ആ ഒറിജിനൽ പോലെ ഫീൽ ചെയ്യുന്നത് ഈ നിഴലും വെളിച്ചവും എന്ന പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് നിഴലും വെളിച്ചത്തേക്കും വളരെ അതിനെപ്പറ്റി വളരെ നല്ല രീതിയിലൊരു പിക്ചറാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ നമ്മൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഈ ചെയ്തിരിക്കുന്നതിൻ്റെ ഈ ശില്പത്തിൻ്റെ ഡിസൈനിങ്ങും മറ്റുള്ള കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലുള്ള ഭംഗിയുണ്ട്, രീതിയിലുള്ള ഡിസൈനുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ എന്താണ് ഫ്രൂട്ട്സൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതുപോലെ